Hello friends, in this discuss the topic cyclic redundancy check allengil CRC ennum parayam. CRC aanu nammal common item use cheyna oru error detection method. CRC is based on binary division. So CRC yude basic approach ennu parayunnathu redundancy aanu. Adayathu nammal oru data sender side nu data send cheyunu. So aa data plus something add that is some redundant bit. Redundant bits allengil check bits. So nammal original data plus some extra bitum koodi add edittayirikkum sender side nu aa oru data send cheynathu. So this extra add cheyna ee bits aanu error detection code aayittu act cheynathu. CRC ideyum basic approach adu thanneyanu original data il something, some extra bits add sender side send. So redundant bits engane CRC case redundant bit generate. That is based on the binary division. That is the original data. Original data a predetermined number. Predetermined number gonde division perform cheyum. So division perform cheyumbo namaku kittuna aa oru reminder aa reminder aayirikkum ivadathe ee oru redundant bit aayittu act cheynathu. So nammude data plus ivade kittuna ee reminder ingane aayirikkum nammude sender side nu send cheynathu. So CRC il enganeyanu cheyyunnathu nammal aa oru original data ye oru predetermined number ivide undayirikkum aa number kondu divide cheyyum. Divide cheyyumbo kittuna aa oru reminder aayirikkum ivadathe redundant bits aayittu act cheynathu. So nammal original data plus ivide kittuna ee reminder angane combine cheyidittayirikkum nammal sender side nu data send cheynathu. Idu sender side il nadakkunna operation. In a receiver side, like receiver side, this same operation than perform. That is ingane oru data aanu nammal sender side nammal aayikkunnathu. So receiver side le kittunnathu data plus nammal aayicha aa oru reminder ingane oru formula aayirikkum data varunnathu. Ee data ye receiver side ilum nammal aa same predetermined number kondu divide cheyyum. So divide ചെയ്തു കിട്ടുന്ന ആ ഒരു റിമൈൻഡർ റിമൈൻഡർ എന്ന് പറയുന്നത് എല്ലാം സീറോ ആണെങ്കിൽ നോ എറർ അഥവാ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഏതെങ്കിലും സീറോ അല്ലാതെ ഏതെങ്കിലും ഒരു വാല്യൂ വരുവാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം നമ്മൾ അയച്ച ആ ഒരു ഡാറ്റയിൽ എറർ ഉണ്ടെന്ന് പറയാം. സോ ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇവിടെ നമുക്ക് അയക്കേണ്ട നമുക്ക് സെൻഡ് ചെയ്യേണ്ട ഡാറ്റയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രീ ഡിറ്റർമിൻഡ് നമ്പറും ഓൾറെഡി തന്നിരിക്കും. സോ നമുക്ക് അയക്കേണ്ടത് എന്താണ് ഈ ഒരു ഡാറ്റ പ്ലസ് റിഡൻഡന്റ് ബിറ്റ് ആണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടത്. സോ ഈ ഒരു റിഡൻഡന്റ് ബിറ്റ് എങ്ങനെയാണ് ഈ ഒരു CRC മെത്തേഡിൽ കണ്ടുപിടിക്കുന്നത് അതാണ് പറഞ്ഞത്. ഈ ഒരു ഡാറ്റയെ ഈ പ്രീഡിറ്റർമിൻഡ് നമ്പർ കൊണ്ട് നമ്മൾ ബൈനറി ഡിവിഷൻ പെർഫോം ചെയ്യും. സോ അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അതായത് നമുക്ക് അയക്കേണ്ട ആ ഒരു ഒറിജിനൽ ഡാറ്റ എന്ന് പറയുന്ന 110111011 ഈ ഒരു ഡാറ്റയാണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടത്. സോ ആ റിഡൻഡന്റ് ബിറ്റ് കണ്ടുപിടിക്കേണ്ട ആ ഒരു മെത്തേഡാണ് ഈ പറയുന്നത്. മീൻസ് നമുക്കിപ്പോൾ പ്രീ ഡിറ്റർമിൻഡ് നമ്പർ ഓൾറെഡി ഇവിടെ തന്നിരിക്കും. ആ നമ്പറിന് എത്ര ബിറ്റ്സ് ഉണ്ട് 1 2 3 4 5 ബിറ്റ്സ് ആണ് നമ്മുടെ പ്രീ ഡിറ്റർമിൻഡ് നമ്പർ എന്ന് പറയുന്നത്. സോ നമ്മൾക്ക് അയക്കാനുള്ള ആ ഒരു എക്സ്ട്രാ റിഡൻഡന്റ് ബിറ്റ് എന്ന് പറയുന്നത് 4 ബിറ്റ്സ് ആയിരിക്കും. അതായത് പ്രീ ഡിറ്റർമിൻഡ് നമ്പർ ഇപ്പോൾ എൻ ബിറ്റ്സ് ഉള്ള ഒരു നമ്പറാണ് നമ്മുടെ പ്രീ ഡിറ്റർമിൻഡ് നമ്പർ എങ്കിൽ നമുക്ക് അയക്കാനുള്ള ആ ഒരു റിഡൻഡന്റ് ബിറ്റ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും N-1 ബിറ്റ്സ് ആയിരിക്കും. ഇതാണ് നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റ്. അതായത്
പ്രീ ഡിറ്റർമൈൻഡ് നമ്പറിൻ്റെ ലെങ്ത് എൻ ബിറ്റ്സ് ആണെങ്കിൽ നമുക്ക് അയക്കാനുള്ള അവർ നമ്മൾ കണ്ടുപിടിക്കുന്ന ആ റിഡൻഡൻ്റ് ബിറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എൻ മൈനസ് വൺ ബിറ്റ്സ് ആയിരിക്കും. സോ ഇവിടെ ഇപ്പോൾ 5 ബിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. സോ 5 ബിറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ കണ്ടുപിടിക്കുന്ന ആ ഒരു റിഡൻഡൻ്റ് ബിറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 ബിറ്റ്സ് ആയിരിക്കും. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ ആ ഒരു 4 ബിറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ 4 സീറോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് അയക്കാനുള്ള റിഡൻഡൻ്റ് ബിറ്റിൻ്റെ ലെങ്ത് 4 ബിറ്റ്സ് ആയതുകൊണ്ട് ഇവിടെ 4 സീറോസ് ഇവിടെ അപ്പൻഡ് ചെയ്യും. അപ്പൻഡ് ചെയ്ത് ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു നമ്പറിനെ ഈ പ്രീ ഡിറ്റർമൈൻഡ് നമ്പർ കൊണ്ട് ബൈനറി ഡിവിഷൻ പെർഫോം ചെയ്യും. 1 0 0 1 1 അതിന് ശേഷമാണ് നമ്മൾ ബൈനറി ഡിവിഷൻ പെർഫോം ചെയ്യുന്നത്. സോ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇവിടെ 1 0 0 1 1. സോ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എക്സോർ ഓപ്പറേഷൻ ആണ് ഇവിടെ ചെയ്യേണ്ടത്. എക്സോർ ഓപ്പറേഷൻ എങ്ങനെയാണ്, അതായത് സെയിം വരുവാണെങ്കിൽ രണ്ട് ഇൻപുട്ടും സെയിം വരുന്ന കേസിൽ ഔട്ട്പുട്ട് 0 1 1 വരുമ്പോൾ ഔട്ട്പുട്ട് 0, അതുപോലെ തന്നെ 0 0 വന്നാലും 0. എപ്പോഴാണ് 1 വരുന്നത്? 1 0 കേസിലും 0 1 കേസിലും മാത്രമായിരിക്കും ഔട്ട്പുട്ട് എന്ന് പറയുന്ന 1 കിട്ടുന്നത്. സോ നമുക്കറിയാം ഇവിടെ എന്താണ് 0 1. സോ ഇവിടെ 1 വരും, 1 1 0, അടുത്തതും 0. ഇത് രണ്ടും ചെയ്യുമ്പോൾ 1 വരും, പിന്നെ 0. അപ്പോൾ ഇവിടെ എത്രയാണ്? 5 ബിറ്റാണുള്ളത്. സോ നമുക്കിവിടെ എന്താണ്, ഒരു ബിറ്റും കൂടെ താഴോട്ട് ഇറക്കുന്നു. സോ 1 0 0 1 1 ഇത് ചെയ്യുമ്പോൾ 0 0 0 0 0 എല്ലാം 0 ആയി. സോ നമ്മൾ ഈ ബിറ്റ് താഴോട്ട് വരും, 1 0 വരും, 1 പിന്നെ ഈ 1 വരും. അപ്പോൾ ടോട്ടൽ 5 ബിറ്റ് വേണമല്ലോ. സോ 0 കൂടി താഴോട്ട് വരും, 1 0 0 1 1. സോ ഇവിടെ നമ്മൾ എക്സോർ ചെയ്യും, 0 1 എന്ന് പറയുന്ന 1 ആയിരിക്കും, 1 1 0 1 0 1 0 0. ഇവിടെ 3 ബിറ്റ്. സോ നമ്മൾ രണ്ട് 0 കൂടി താഴോട്ട് കൊണ്ടുവരണം, 1 0 0 1 1 1 1 1 0 0. ഇനി ഇവിടെ എത്രയുണ്ട്? ഇനി ഒരു 0 മാത്രമേ ബാലൻസ് ഉള്ളൂ. സോ നമുക്കിവിടെ അയക്കാനുള്ളത് 4 ബിറ്റ്. 4 ബിറ്റ് ഇവിടെ കിട്ടി. അതായത് നമ്മൾ കണ്ടുപിടിച്ചു ആ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട റിഡൻഡൻ്റ് ബിറ്റ്. ഈ റിമൈൻഡർ ആയിരിക്കും നമ്മുടെ ആ ഒരു റിഡൻഡൻ്റ് ബിറ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ നമ്മൾ സെൻറ്റർ സൈഡിൽ നിന്ന് എങ്ങനെയാണ് ഡേറ്റ സെൻഡ് ചെയ്യുന്നത്? നമ്മുടെ ഒറിജിനൽ ഡേറ്റ, ഒറിജിനൽ ഡേറ്റ പ്ലസ് ഈ 0 പകരം ഇവിടെ കിട്ടിയ ഈ റിമൈൻഡർ, ഈ 4 ബിറ്റ് ആയിരിക്കും ഇവിടെ അപ്പൻഡ് ചെയ്യുന്നത്. സോ നമ്മൾ സെൻറ്റർ സൈഡിൽ നിന്ന് അയക്കുന്ന ആ ഒരു ഡേറ്റ എന്ന് പറയുന്നത്, അതായത് ഇതാണ് നമ്മുടെ ഒറിജിനൽ ഡേറ്റ, 1 1 0 1 0 1 1 0 1 1. ഇതാണ് നമ്മുടെ ഒറിജിനൽ ഡേറ്റ പ്ലസ് ഈ എക്സ്ട്രാ ബിറ്റും കൂടി 1 1 1 0. ഇവിടെ ഈ 1 1 0 1 1 1 0 എന്ന് പറയുന്നതാണ് നമ്മുടെ ചെക്ക് ബിറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു ഫോമുല ആയിരിക്കും സെൻറ്റർ സൈഡിൽ നിന്ന് സെൻഡ് ചെയ്യുന്നത്. സോ ഈ ഒരു ഡേറ്റയാണല്ലോ റിസീവർ സൈഡിൽ റിസീവ് ആയത്. സോ അത് നമുക്ക് മുകളിലോട്ട് എഴുതാം. അതായത് 1 1 0 1 0 1 1 0 1 1 പ്ലസ് ഈ ബിറ്റും കൂടി 1 1 1 0. ഇങ്ങനെ ഒരു ഡേറ്റയാണ് റിസീവർ സൈഡിൽ റിസീവ് ആയത്. സോ റിസീവർ സൈഡിലും ഈ സെയിം ഓപ്പറേഷൻ തന്നെയാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. ഇവിടുത്തെ ഈ പ്രീ ഡിറ്റർമൈൻഡ് നമ്പർ കൊണ്ട് ബൈനറി ഡിവിഷൻ പെർഫോം ചെയ്യും, 1 0 0 1 1. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? നമ്മൾ ഈ ഒരു പ്രീ ഡിറ്റർമൈൻഡ് നമ്പർ കൊണ്ട് ഇതിൽ ബൈനറി ഡിവിഷൻ പെർഫോം ചെയ്യും. പെർഫോം ചെയ്ത് ലാസ്റ്റ് റിമൈൻഡർ കിട്ടുന്നത് എല്ലാം 0 ആണെങ്കിൽ നമുക്ക് പറയാം അവിടെ എറർ ഒന്നുമില്ല. സോ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 0 0 1 1 1 0 0 1 0. സോ 1 നമ്മൾ താഴോട്ട് കൊണ്ടുവന്നു, 1 0 0 1 1 ഇതെല്ലാം 0 ആയി. ഇനി നമ്മൾ 1 താഴോട്ട് കൊണ്ടുവന്നു, 0 താഴോട്ട് കൊണ്ടുവന്നു, ഈ 1 താഴോട്ട് കൊണ്ടുവന്നു, ഈ 1 കൊണ്ടുവന്നു,
വൺ കൊണ്ടുവന്നു. സോ വൺ സീറോ സീറോ വൺ വൺ, ഇത് സീറോ സീറോ വൺ, ഈ രണ്ട് വണ്ണും താഴോട്ട് കൊണ്ടുവന്നു. വൺ സീറോ സീറോ വൺ വൺ. സോ ഇതെല്ലാം സീറോ ആയി, ഇവിടെ സീറോ ആയി. സോ എല്ലാം സീറോ വന്നു. റിമൈൻഡർ എന്ന് പറയുന്നത് എല്ലാം സീറോ കിട്ടി. എല്ലാം സീറോ മീൻസ് എന്താണ്? സോ നമുക്ക് ഇത് റിസീവർ സൈഡിലാണ്. റിസീവർ സൈഡിൽ റിമൈൻഡർ, ഇഫ് ഇഫ് റിമൈൻഡർ ഈസ് സീറോ എങ്കിൽ നമുക്ക് എന്ത് പറയാം? നോ എറർ. ഇഫ് റിമൈൻഡർ റിമൈൻഡർ നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എറർ. ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ റിസീവർ സൈഡിൽ ആ റിസീവ് ആയ ഡേറ്റയിൽ ആ സെയിം പ്രീ ഡിറ്റർമിൻഡ് നമ്പർ കൊണ്ട് ബൈനറി ഡിവിഷൻ പെർഫോം ചെയ്യും. സോ റിമൈൻഡർ സീറോ വരുവാണെങ്കിൽ നമുക്ക് പറയാം ദർ ഈസ് നോ എറർ. അതേസമയം റിമൈൻഡർ നോട്ട് ഈക്വൽ ടു സീറോ ആണ് വരുന്നതെങ്കിൽ നമുക്ക് പറയാം എറർ ആണെന്ന് പറയാം. സോ ഇങ്ങനെയാണ് സി ആർ സി യൂസ് ചെയ്തുകൊണ്ട് എറർ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ പ്രീ ഡിറ്റർമിൻഡ് നമ്പർ എന്ന് പറയുന്നത് ബൈനറി ഫോമിലുള്ള ഒരു നമ്പറാണ്. പക്ഷേ ചില സിറ്റുവേഷനിലൊക്കെ പോളിനോമിയലായിരിക്കും തരുന്നത്. സോ ആ ഒരു പോളിനോമിയലിനെ വിളിക്കുന്ന പേരാണ് ജനറേറ്റർ പോളിനോമിയൽ. അതായത് ഒരു ഡേറ്റ, നമുക്ക് ഒറിജിനൽ ഡേറ്റ എന്ന് പറയുന്നത് തന്നിരിക്കും. സോ പ്രീ ഡിറ്റർമിൻഡ് നമ്പർ ഈ ബൈനറി ഫോമിന് പകരം ഒരു പോളിനോമിയൽ ഫോമിലായിരിക്കും തരുന്നത്. സോ ആ ഒരു പോളിനോമിയൽ ഫോമിലുള്ള ആ ഒരു ജനറേറ്റർ പോളിനോമിയലിനെ നമുക്ക് എന്താണ് ആ ഒരു ബൈനറി ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ അതെങ്ങനെ ചെയ്യാം? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു പോളിനോമിയൽ എടുക്കുകയാണ്, എക്സ് റേസ് ടു ഫൈവ് പ്ലസ് എക്സ് റേസ് ടു ഫോർ പ്ലസ് എക്സ് പ്ലസ് വൺ. ഇങ്ങനെ ഒരു പോളിനോമിയൽ ഫോമിലായിരിക്കും നമുക്ക് തരുന്നത്. സോ ഇതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്മൾ കണ്ടുപിടിക്കണം. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ഇവിടുത്തെ കോയിഫിഷ്യൻറ്റ് വൺ ഇൻറ്റു എക്സ് റേസ് ടു ഫൈവ് എന്ന് എഴുതാം. അതേപോലെ വൺ ഇൻറ്റു എക്സ് റേസ് ടു ഫോർ എന്ന് എഴുതാം. ബാക്കി അടുത്ത ടേം എന്ന് പറയുന്നത് സീറോയാണ് കോയിഫിഷ്യൻ്റ് അല്ലേ. അതായത് സീറോ ഇൻറ്റു എക്സ് റേസ് ടു ത്രീ പ്ലസ് അടുത്തതും കോയിഫിഷ്യൻറ്റ് സീറോയാണ്, സീറോ ഇൻറ്റു എക്സ് സ്ക്വയർ. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് വൺ ആണ്, വൺ ഇൻറ്റു എക്സ് പ്ലസ് വൺ. സോ ഇങ്ങനെ നമുക്ക് ഈ ഒരു പോളിനോമിയലിനെ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് മാത്രം താഴോട്ട് എഴുതുക. അതായത് ഈ ഒരു ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് വരുന്നത് വൺ വരും, അടുത്ത ടേമിൻ്റെ കോയിഫിഷ്യൻ്റ് വൺ, അടുത്തതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണ് സീറോ, നെക്സ്റ്റ് ടേമിൻ്റെ കോയിഫിഷ്യൻ്റ് സീറോ, ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് വൺ, അടുത്തത് വൺ. സോ ഇതേ രീതിയിലാണ് നമ്മൾ ബൈനറി, അതിൻ്റെ ഇക്വലൻ്റ് ബൈനറി കണ്ടുപിടിക്കുന്നത്. സോ ഇങ്ങനെ ഒരു പോളിനോമിയൽ ഫോമിലാണ് തരുന്നതെങ്കിൽ അതിൻ്റെ ബൈനറി നമുക്ക് ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ ആ ഒരു ബൈനറി ഫോമിലുള്ള ആ ഒരു നമ്പർ കണ്ടുപിടിച്ചു. സോ ഈ ബിറ്റ്, ഈ നമ്പറിൻ്റെ എത്ര ബിറ്റ് ഉണ്ട്? വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്, സിക്സ് ബിറ്റ്സ് ഉണ്ട് അല്ലേ. സോ നമ്മൾ അപ്പൻഡ് ചെയ്യേണ്ട, നമ്മൾ നേരത്തെ കണ്ടല്ലോ ആ എക്സാമ്പിളിൽ, അതായത് ഈ ഡേറ്റയുടെ കൂടെ നമ്മൾ അപ്പൻഡ് ചെയ്യേണ്ട സീറോസിൻ്റെ എണ്ണം എത്രയാണ്? ഇവിടെ സിക്സ് ബിറ്റ്സ് ആയതുകൊണ്ട് ഫൈവ് ബിറ്റ്സ് ആയിരിക്കും. അതായത് ഫൈവ് സീറോസ് ആയിരിക്കും നമ്മളിവിടെ അപ്പൻഡ് ചെയ്യേണ്ടത്. സോ ആ കിട്ടുന്ന റിമൈൻഡർ, അതായത് ആ റിഡൻഡൻ്റ് ബിറ്റിൻ്റെ ലെങ്തും ഫൈവ് ബിറ്റ്സ് ആയിരിക്കും. സോ ഇങ്ങനെ ഒരു പോളിനോമിയൽ തരുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പറയാം ഇവിടുത്തെ ഹയസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് ഫൈവ് ആണ്. സോ ഫൈവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര സീറോസ് അപ്പൻഡ് ചെയ്യണം? ഫൈവ് സീറോസ് ആണ് ഇവിടെ അപ്പൻഡ് ചെയ്യേണ്ടത്. ഇവിടുത്തെ ഹയസ്റ്റ് ഡിഗ്രി, അത്രയും സീറോ നമ്മൾ ആ ഒരു ഡേറ്റയിൽ അപ്പൻഡ് ചെയ്യണം. അവസാനം കിട്ടുന്ന ആ ഒരു ചെക്ക് ബിറ്റ്, അതായത് ആ റിഡൻഡൻ്റ് ബിറ്റിൻ്റെ ലെങ്തും ഫൈവ് ബിറ്റ് ആയിരിക്കും. അതായത് ആ പോളിനോമിയലിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി ആയിരിക്കും അവിടെ കിട്ടുന്ന ആ ഒരു റിഡൻഡൻ്റ് ബിറ്റിൻ്റെ ലെങ്തും, പിന്നെ ഹയസ്റ്റ് ഡിഗ്രി അത്രയും സീറോസ് ആയിരിക്കണം നമ്മളിവിടെ അപ്പൻഡ് ചെയ്യേണ്ടത്.
ഇപ്പോ ബൈനറി ഫോമിൽ ഉള്ള ഒരു നമ്പർ ആണ് തരുന്നതെങ്കിൽ അതിന്റെ n ബിറ്റ് ആണ് അതിന്റെ ലെങ്ത് എങ്കിൽ നമ്മൾ n മൈനസ് 1 സീറോസ് ആയിരിക്കും അപ്പെൻഡ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു കണ്ടുപിടിക്കാം അതായത് ഇപ്പോ ഒരു ബൈനറി ഫോമിൽ ഉള്ള ഈ ബൈനറി ഫോം എന്ന് നമുക്ക് തിരിച്ചു പോളിനോമിയൽ കണ്ടുപിടിക്കാം അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അതായത് ഇവിടെ 6 ബിറ്റ്സ് ഉണ്ട് ല്ലേ 6 ബിറ്റ്സ് ഉണ്ട് സോ നമ്മുടെ പോളിനോമിയലിന്റെ ഹൈയസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് 5 ബിറ്റ് ആയിരിക്കും 5 ആയിരിക്കും ഹൈയസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് 5 ആയിരിക്കും സോ ഇവിടെ ഇപ്പോ നമ്മൾ ബൈനറി ഡിജിറ്റ് ബൈനറി ഡാറ്റ എന്ന് പറയുന്നത് n ബിറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പോളിനോമിയലിന്റെ ഹൈയസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് n മൈനസ് 1 ആയിരിക്കും സോ ഇതിന്റെ കറസ്പോണ്ടിംഗ് പോളിനോമിയൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം അതായത് 6 ബിറ്റ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് പറയാം അതിന്റെ ഹൈയസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് 5 ആണ് x റൈസ് ടു 5 എന്ന് എഴുതാം സോ ഇതിന് കറസ്പോണ്ടിംഗ് x റൈസ് ടു 4 എന്ന് എഴുതാം ഇവിടെ എന്താണ് ഇവിടെ ഇല്ല 0 ആണ് സോ അവിടെ ടേം വരുന്നില്ല 0 ആണ് വരുന്നത് ഇതിന്റെയും കറസ്പോണ്ടിംഗ് ടേം ഇല്ല 0 ആണ് വരുന്നത് ഇവിടെ എന്താണ് വരുന്നത് പ്ലസ് x പ്ലസ് 1 സോ നമുക്ക് ഒരു ബൈനറി ഫോമിലുള്ള ഡാറ്റ തന്നാലും അതിൽ നിന്നും പോളിനോമിയൽ കണ്ടുപിടിക്കാം അതേസമയം പോളിനോമിയൽ തന്നിരുന്നാലും അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി ഫോം നമുക്ക് കണ്ടുപിടിക്കാം നെക്സ്റ്റ് ഈസ് CRC പെർഫോമൻസ് അതായത് CRC എന്ന് പറയുന്നത് എല്ലാ സിംഗിൾ ബിറ്റ് എറേഴ്സും ഇത് ഡിറ്റക്റ്റ് ചെയ്യും ഇഫ് പി ഓഫ് എക്സ് മീൻസ് എന്താണ് ആ ഒരു ജനറേറ്റർ പോളിനോമിയലിനെയാണ് POX കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതായത് CRC എന്ന് പറയുന്നത് എല്ലാ സിംഗിൾ ബിറ്റ് എറേഴ്സും ഇത് ഡിറ്റക്റ്റ് ചെയ്യും ഇഫ് POX ഹാസ് മോർ ദാൻ 1 നോൺ സീറോ ടേം സെക്കൻഡ് വൺ ഈസ് POX POX മീൻസ് എന്താണ് ആ ഒരു പോളിനോമിയൽ POX ഷുഡ് നോട്ട് ബി ഡിവിസിബിൾ ബൈ എക്സ് ദെൻ ഇറ്റ് ക്യാൻ ഡിറ്റക്റ്റ് ഓൾ ദ ബേസ്റ്റ് എറേഴ്സ് ഓഫ് ലെങ്ത് ഈക്വൽ ടു ദി ലെങ്ത് ഓഫ് ദ പോളിനോമിയൽ അതാണ് സെക്കൻഡ് വൺ പറയുന്നത് അതായത് ഇറ്റ് ക്യാൻ ഡിറ്റക്റ്റ് ഓൾ ദ ബേസ്റ്റ് എറേഴ്സ് ഓഫ് ലെങ്ത് ഈക്വൽ ടു ദി ലെങ്ത് ഓഫ് പോളിനോമിയൽ ഇറ്റ് ബട്ട് ദ കണ്ടീഷൻ ഈസ് POX ഷുഡ് നോട്ട് ബി ഡിവിസിബിൾ ബൈ എക്സ് ആൻഡ് ദ തേർഡ് വൺ ഈസ് POX POX ഷുഡ് ബി ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് 1 ദെൻ ഇറ്റ് ക്യാൻ ഡിറ്റക്റ്റ് ഓൾ ഓഡ് നമ്പേർഡ് എറേഴ്സ് സോ ഇതാണ് CRCയിൽ പറയുന്നത് അതായത് എല്ലാ സിംഗിൾ ബിറ്റ് എറേഴ്സും ഇത് ഡിറ്റക്റ്റ് ചെയ്യും അതുപോലെ തന്നെ എല്ലാ ബേസ്റ്റ് എററും ഇത് ഡിറ്റക്റ്റ് ചെയ്യും അപ് ടു ആ ഒരു പോളിനോമിയലിൻ്റെ ഹൈയസ്റ്റ് ഡിഗ്രി അത്രയും ബേസ്റ്റ് എറേഴ്സ് ഇത് ഡിറ്റക്റ്റ് ചെയ്യും തേർഡ് വൺ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇറ്റ് ഡിറ്റക്റ്റ് ഓൾ ഓഡ് നമ്പേർഡ് എറേഴ്സും ഇത് ഡിറ്റക്റ്റ് ചെയ്യും പക്ഷെ കണ്ടീഷൻ എന്താണ് ആ ജനറേറ്റർ പോളിനോമിയൽ POX ഷുഡ് നോട്ട് ബി ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് 1 സോ ഇതെല്ലാമാണ് CRCയിൽ വരുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു